നാല് കാര്യങ്ങൾ ഒരാൾക്കുണ്ടോ അയാൾ സക്കാത്തിന് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിൽ പെട്ടതാണ് അസ്സായിമത്തു മിൻ ബഹീമത്തിൽ അൻആം. കന്നുകാലികളുണ്ടോ? കന്നുകാലികൾ അധികമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. വൽഖാരിജു മിനൽ അർദ് ഭൂമിയിൽ നിന്ന് വിളവെടുക്കുന്ന കൃഷിയുണ്ടോ? സക്കാത്ത് കൊടുക്കണം. വല്ലസുമാൻ പണമായി വെള്ളിയായി സ്വർണമായി വല്ലതുമുണ്ടോ? അതിന്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. നാല് അറുപത് തിജാറ കച്ചവട വസ്തുക്കളുണ്ടോ? അതിന് സക്കാത്ത് കൊടുക്കണം. ഇതിലേതെങ്കിലും ഒരിടത്ത് നമ്മളെ പേരുണ്ടാവും. ശരി, എങ്ങനെയാ കൊടുക്കേണ്ടത്, എപ്പോഴാ കൊടുക്കേണ്ടത്, ആരാ കൊടുക്കേണ്ടത്? ചുരുക്കി പറയാം, വളരെ ചുരുക്കി. കന്നുകാലികൾ ഒരാൾക്കുണ്ടോ? നമ്മുടെ നാട്ടിലുള്ളത് ആടും മാടുമാണ്. ഒട്ടകം നമ്മുടെ നാട്ടിലില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആടുണ്ടോ? ഒരു 40 മുതൽ 120 വരെ ആടുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ ഒരു ആടിനെ സക്കാത്ത് കൊടുക്കണം. അത്ര ലളിതം. ഈ ഇസ്ലാമിനെയാണോ നമുക്ക് ഭാരമുള്ളത്? 40 ആട് മുതൽ 120 ആട് വരെയുള്ള ഒരാള് ഒരാടിനെ സക്കാത്ത് കൊടുക്കണം. 39 ഉള്ളെങ്കിൽ കൊടുക്കണ്ട, അതിന്റെ സമയമായിട്ടില്ല. അതേസമയത്തൊരു പശുവാണെങ്കിലോ 30 മുതൽ 39 വരെ. മറ്റുള്ള എല്ലാ വിഭാഗം അതുപോലെ തന്നെ പശു, എരുമ പോത്ത് ഒക്കെ അടങ്ങുന്നതാണ്. 30 മുതൽ 39 വരെ ഒരു പശു കുട്ടിനെയാണ് കൊടുക്കേണ്ടത്. 29 ഉള്ളെങ്കിൽ കൊടുക്കണ്ട. 30 മേലേക്ക് 39 വരെ ഉണ്ടെങ്കിൽ ഒരു പശുക്കുട്ടിനെ അവർ സക്കാത്ത് കൊടുക്കണം. ഇത്രയാണിട്ട് ചുരുങ്ങിയത് മനസ്സിലാക്കുക. കൃഷിയുണ്ടോ? 653 kg 6 കിൻഡലിന്റെ മേലെ 635 kg നെല്ലോ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അയാൾ അതിന്റെ 2% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അത് കൃഷി നനച്ചുണ്ടാക്കിയതാണെങ്കിൽ, ജനങ്ങൾ അത് വിളവെടുക്കുന്നതിന് മുമ്പ് നനച്ച് നന്നായി പണിയെടുത്തതാണെങ്കിൽ അതിൽ നിന്ന് 5% കൊടുക്കേണ്ടത്. അല്ലാത്ത അള്ളാഹു നൽകുന്ന മഴയിൽ നിന്നുണ്ടായ കൃഷിയാണ് വിഭവമാണെങ്കിൽ അതിൽ നിന്ന് 10% സക്കാത്ത് കൊടുക്കേണ്ടത്. കൃഷിക്കാരൻ പോലും പണിയെടുത്ത് അധ്വാനിച്ച കർഷകൻ പോലും സക്കാത്ത് കൊടുക്കണം. എത്രവരെ പഠിപ്പിച്ചു? നാണയങ്ങളുടെ കൂട്ടത്തിൽ കാണാം. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സ്വർണമാകട്ടെ വെള്ളിയാവട്ടെ നാണയങ്ങളായി രൂപകളാവട്ടെ, അതിന് സക്കാത്ത് നിശ്ചയിച്ചത് സ്വർണമാണോ? 85 gram ആണ് അതിന്റെ അളവ്. അതിന് താഴെയുള്ളവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ പോയി പരിശോധിച്ചു നോക്ക്, 85 gram എന്ന് പറഞ്ഞാൽ 1.5 pounds. ഓരോ പെൺകുട്ടിയുടെയും കല്യാണത്തിന് 50 ഉം 60 ഉം ഒക്കെ കൊടുക്കണം. നമ്മൾ എത്ര ആളുകൾ ഇത് കൊടുക്കാനുണ്ട്? ഇവിടുത്തെ സക്കാത്തിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു നാട്ടിൽ 5 or 10 ആൾക്കാരുണ്ടാവും. സഹോദരങ്ങളെ, സ്വർണത്തിന്റെ സക്കാത്ത് 2.5% കണക്കാക്കിയിട്ട് കൊടുക്കണം. വെള്ളി ഉള്ളവരാണെങ്കിൽ അതിനും 595 gram വെള്ളി ഉണ്ടെങ്കിൽ അയാൾ 2% സക്കാത്ത് കൊടുക്കണം. ഇനി പൈസയുണ്ടെങ്കിലോ? 595 gram വെള്ളിയുടെ സമാനമായ പണം നമ്മുടെ അക്കൗണ്ടിലോ കയ്യിലോ ഒരു വർഷമായി ഉണ്ടെങ്കിൽ, നമ്മുടെ ചെലവ് കഴിഞ്ഞ മിച്ചമുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ വിചാരിച്ചു അത് വലിയൊരു എമൗണ്ടാണ്. അല്ല, ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 595 gram വെള്ളിക്ക് വരുന്ന വില 35,700 രൂപയാണ്. ഈ സംഖ്യ അല്ലാത്തവരാരാ? വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. അപ്പൊ നമ്മൾ സക്കാത്തിന് അർഹ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയാ. 35,700 രൂപന്റെ മേലെ നമ്മുടെ കയ്യിൽ പണമുണ്ടോ? ഒരു വർഷമായി നമ്മുടെ കയ്യിൽ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ സ്വന്തമാണോ? എങ്കിൽ അതിന്റെ 2% കൊടുക്കണം. 1 lakh rupees 2,500 രൂപ എന്ന ചെറിയ ഒരു കണക്ക് അത് കൊടുത്താൽ അയാളുടെ 1 lakh rupees ഹലാലാവുകയാണ്. ആ ചെറിയ 2,500 കൊടുക്കാൻ മടിച്ചാൽ അയാളുടെ സമ്പത്ത് മലിനമാണ്, നജസാണ്. എത്ര കൃത്യമായി ഇത് പഠിപ്പിച്ചു. ഓർമ്മിച്ചെടുക്ക സുഹൃത്തുക്കളെ, കച്ചവടക്കാരോട് ഞാൻ പറയാം, ഈ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ, നമ്മൾ നമ്മുടെ സമ്പത്തൊന്ന് കൂട്ടി നോക്കി. ഒരു വർഷമായി കച്ചവടം തുടങ്ങിയതിന്റെ അറബി മാസം കണക്കാക്കുക, ഇംഗ്ലീഷ് മാസം ഒഴിവാക്കുക. ഈ വിഷയത്തിൽ അറബി മാസം കണക്കാക്കിയിട്ട് ഓരോ വർഷം വരുന്ന കണക്ക് വരവ് ചെലവുകൾ എഴുതി വെക്കണം. ഇത് നല്ല സമ്പ്രദായമാണ്. അങ്ങനെ ആ സക്കാത്ത് കൊടുക്കേണ്ട മാസമായാൽ നമ്മൾ മൊത്തം സംഖ്യയുള്ള എത്ര വിഭവങ്ങൾ, എത്ര പ്രൊഡക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിന്റെ വില നിശ്ചയിച്ചു. 30,000 രൂപ എന്ന് വിചാരിച്ചോ, കഴിഞ്ഞ കാലങ്ങളിൽ ചെലവാക്കി നമ്മൾ കച്ചവടത്തിൽ ഇറക്കിയിട്ട് ലാഭം കിട്ടിയ ഒരു 30,000 കൂടി ഉണ്ട് എന്ന് വിചാരിച്ചോ. അയാളുടെ അടുത്ത് 35,700 മേലെ കടന്നതുകൊണ്ട് ആ കച്ചവടക്കാരൻ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. എത്ര ആൾക്കാരത് ശ്രദ്ധിക്കാറുണ്ട്?